ചെറുവാടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. മന്ത്രി വീണ ജോർജ് ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. 1.82 കോടി രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ചെറുവാടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പുതിയ കെട്ടിട നിർമ്മാണ പ്രവൃത്തിക്കാണ് തുടക്കമായത്. നാഷണൽ ഹെൽത്ത് മിഷൻ അനുവദിച്ച 1.82 കോടി രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം പണിയുന്നത്. പഴയ കെട്ടിടങ്ങളിൽ അസൗകര്യങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയുടെ സമഗ്ര വികസനത്തിന് NITയുടെ സഹായത്തോടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരുന്നു. കിടത്തി ചികിത്സയടക്കം ആധുനിക സൗകര്യങ്ങളെല്ലാം അടങ്ങുന്നതാണ് മാസ്റ്റർ പ്ലാൻ. ഇതിൽ OP ചികിത്സയ്ക്കടക്കമുള്ള സൗകര്യങ്ങളാണ് പുതിയ കെട്ടിടത്തിൽ ഉൾപ്പെടുത്തുന്നത്. കൊടിയത്തൂരും സമീപ പഞ്ചായത്തുകളിലും കിടത്തി ചികിത്സയടക്കമുള്ള ആധുനിക ചികിത്സാ സൗകര്യങ്ങളുള്ള ആശുപത്രികളില്ല. 4 പതിറ്റാണ്ടോളമായി കൊടിയത്തൂരിൽ കിടത്തി ചികിത്സയടക്കം 24 മണിക്കൂറും ചികിത്സയും ആധുനിക പരിശോധന സംവിധാനങ്ങളും വേണമെന്ന നാട്ടുകാരുടെ ആവശ്യം സഫലമാവാതെ തുടരുകയാണ്. ഈ ആവശ്യം പരിഗണിച്ചാണ് ലിൻഡോ ജോസഫ് MLAയുടെ നേതൃത്വത്തിൽ പുതിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതും സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചതും. സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ചെറുവാടി CHC സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിട നിർമ്മാണത്തിന് തുടക്കമാവുകയാണ്. ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ആരോഗ്യ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു വികസന പ്രവർത്തനമാണ് ഇത്. ധാരാളം ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രി എന്ന നിലയിൽ തന്നെ ഈ ആശുപത്രിയുടെ വികസനം വലിയ പ്രാധാന്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. 2021-22 സാമ്പത്തിക വർഷം ഈ ആശുപത്രിക്ക് വേണ്ടി 1,82,00,000 രൂപയാണ് അനുവദിക്കപ്പെട്ടത്. അതിൽ ആരോഗ്യ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ദേശീയ ആരോഗ്യ ദൗത്യം വഴി ഈ നിർമ്മാണ പ്രവർത്തനം യാഥാർത്ഥ്യമാക്കുന്നതിന് 1,82,00,000 രൂപ അനുവദിച്ചത്. 40% സംസ്ഥാന സർക്കാർ ഫണ്ടും 60% കേന്ദ്ര ഫണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനം യാഥാർത്ഥ്യമാക്കുന്നത്. തിരുവമ്പാടി നിയോജക മണ്ഡലം MLA ലിൻഡോ ജോസഫ് അധ്യക്ഷനായി, കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരയിൽ അൽവിയും, കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KMൈമൂന, ഷിയോലാൽ, MK നദീറ, ഫസൽ കൊടിയത്തൂർ, അഡ്വക്കേറ്റ് KP സുഫിയാൻ, സുഹ്ര വള്ളങ്കോട്ട്, ഡോക്ടർ മനുലാൽ തുടങ്ങിയവർ സംസാരിച്ചു. ജൂനിയർ അഡ്മിനിസ്ട്രേറ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലതിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.